കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 10 സീറ്റ് നൽകി യുഡിഎഫിൽ ഒത്തുതീർപ്പുണ്ടായി. കോൺഗ്രസ് നേതൃത്വവുമായി ജോസഫ് വിഭാഗം നടത്തിയ മാരത്തോൺ ചർച്ചയിലാണ് ധാരണയിലെത്തിയത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാവും. എൽഡിഎഫിൽ ജോസ് കെ മാണിക്ക് 10 സീറ്റുകൾ ധാരണയായതുകൊണ്ടാണ് യുഡിഎഫിൽ ജോസഫ് 10 സീറ്റിൽ ധാരണയാക്കിയത്. ജോസ് കെ മാണിക്ക് എത്ര സീറ്റ് കൊടുക്കുന്നോ അത്രയും സീറ്റ് തന്നെ യുഡിഎഫിൽ വേണമെന്നായിരുന്നു ജോസഫിൻ്റെയും അവകാശവാദം. അത് ഏതായാലും ജോസഫ് നടത്തിയെടുത്തു. ഇടുക്കി, തൊടുപുഴ, ഇരിങ്ങാലക്കുഴ, കോതമംഗലം, കടുത്തുരുത്തി, തിരുവല്ല, കുട്ടനാട്, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, പേരാമ്പ്ര സീറ്റുകളാണ് ജോസഫ് വിഭാഗത്തിന് നൽകുന്നത്. ഇതിൽ പേരാമ്പ്ര സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പകരം ഇവിടെ എവിടെയെങ്കിലും ഒരു സീറ്റ് നൽകാനാണ് യുഡിഎഫിൻ്റെ തീരുമാനം. ജോസഫ് 12 സീറ്റുകൾ വേണമെന്ന ഉറച്ച നിലപാടായിരുന്നു. നേരത്തെ 7 സീറ്റിൽ ധാരണയായിരുന്നു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ഒരുമിച്ച് നിന്നപ്പോൾ മത്സരിച്ച കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി സീറ്റുകളെ ചൊല്ലിയായിരുന്നു തർക്കം. ഈ 4 സീറ്റിൽ 3 വേണമെന്നായിരുന്നു ജോസഫിൻ്റെ നിലപാട്. എന്നാൽ ചങ്ങനാശ്ശേരിക്കായി കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചു. ചങ്ങനാശ്ശേരി വിട്ടു നൽകിയാൽ മൂവാറ്റുപുഴ പകരം വേണമെന്ന് ജോസഫ് വിഭാഗം ശഠിച്ചു. എന്നാൽ CF തോമസിൻ്റെ സിറ്റിംഗ് മണ്ഡലമായതിനാൽ ചങ്ങനാശ്ശേരി നൽകാനാകില്ലെന്ന നിലപാടിൽ ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഏറ്റുമാനൂർ സീറ്റും വിട്ടു നൽകാനാകില്ലെന്ന് ജോസഫ് നിലപാട് എടുത്തതോടെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ജോസഫ് വിഭാഗത്തിന് 3 സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് മത്സരിച്ച പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കും. നിയമസഭയിലേക്ക് 2 തവണ തുടർച്ചയായി മത്സരിച്ച് തോറ്റവർക്കും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടവർക്കും ഇത്തവണ കോൺഗ്രസ് സീറ്റ് നൽകേണ്ടതില്ലെന്ന് തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയിൽ തീരുമാനമായി. കോൺഗ്രസ് മത്സരിക്കുന്ന ആകെ സീറ്റിൽ 50% യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വനിതകൾക്കുമായി മാറ്റിവെക്കും. അതേസമയം യുഡിഎഫിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായില്ല. ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസിൻ്റെ കരട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി. ഓരോ സീറ്റിലേക്കും 1 പേരുകൾ ഉൾപ്പെടുന്ന പാനലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 4 തവണ തുടർച്ചയായി ജയിച്ചവർക്ക് അവസരം കൊടുക്കേണ്ട എന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വം അവസാന നിമിഷം തള്ളി. സീറ്റ് നഷ്ടപ്പെടുന്നവരുടെ എതിർപ്പ് കണക്കിലെടുത്താണ് തെരഞ്ഞെടുപ്പ് സമിതി ഈ നിർദ്ദേശം ഒഴിവാക്കിയത്. 2 തവണ തുടർച്ചയായി ജയിച്ചവർക്ക് CPMൽ സീറ്റില്ല. കോൺഗ്രസിലാകട്ടെ 2 തവണ തോറ്റവർക്കാണ് സീറ്റ് നിഷേധിക്കുന്ന മാനദണ്ഡം. തുടർച്ചയായി 4 തവണ MLA ആയിരുന്നവർ മത്സരിക്കേണ്ടെന്നായിരുന്നു ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. ഉമ്മൻചാണ്ടിക്ക് മാത്രം അതിൽ ഇളവ് നൽകി. അത് നടപ്പാക്കാനായിരുന്നു തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലെ ആദ്യ തീരുമാനവും. അങ്ങനെയായാൽ KC ജോസഫ്, VD സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ എന്നിവരെ ഈ നിബന്ധന ബാധിക്കും. ഇവരിൽ ചിലരോടൊക്കെ ഉമ്മൻചാണ്ടി തന്നെ ഫോണിൽ വിളിച്ച് കാര്യം അറിയിച്ചു. മാറി നിന്നാൽ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളവർക്ക് ഇളവ് നൽകാമെന്നും ഉറപ്പ് നൽകി. എന്നാൽ ആ നിബന്ധന ഉൾപ്പെടുത്തരുതെന്നും അത് തെറ്റായ സന്ദേശമുണ്ടാക്കുമെന്നുമായിരുന്നു സീറ്റ് നഷ്ടപ്പെടുന്നവരുടെ പ്രതികരണം. ഇതോടെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം സമിതിക്ക് തള്ളേണ്ടി വന്നു. എന്നാൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അഭിപ്രായം ചോദിച്ചില്ലെന്ന ആക്ഷേപവും KM മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട്.